നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സാധാരണ കേരളത്തിലുള്ളവർ, പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റുകാർ ചില സമയത്ത് അവകാശപ്പെടുന്ന ഒരു കാര്യമുണ്ട്, കേരളം ഇന്ന് ചിന്തിക്കുന്നത് ലോകം നാളെ ചിന്തിക്കുമെന്ന്. കേരളം നമ്പർ വൺ ആണെന്ന് തള്ളിൻ്റെ ഒപ്പം ചേർത്ത് പറയുന്ന കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. നമുക്ക് കുറേ പുറകോട്ടൊന്നും പോകണ്ട. ഈ അടുത്ത കാലത്ത് മാത്രം സംഭവിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഒന്ന് ഉദാഹരിച്ചു നോക്കാം. ഒന്നാമതായിട്ട്, ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെപ്പറ്റി ഇപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു, എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ഇവിടെയുള്ള സർവകലാശാലകൾ വഴി അതിൻ്റെ നിലവാരം ഉയർത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അതിനോട് ബന്ധപ്പെട്ട മന്ത്രി തന്നെ പറയുന്നത്, ആർ ബിന്ദു തന്നെ പറയുന്നത്. ഒന്നര വർഷം. അപ്പോൾ അതിന് മുമ്പ്, അപ്പോൾ ഇവർ അവകാശപ്പെട്ടുകൊണ്ടിരുന്ന ആ ഒരു കാര്യം തന്നെ അവിടെ പൊളിയുകയാണ്. ഇന്ന് കേരളം ചിന്തിക്കുന്നത് നാളെ ലോകം ചിന്തിക്കും എന്ന് പറയുന്നത് ഈ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ പൊളിഞ്ഞു. കാരണം ഇന്ത്യയിലുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ സർവകലാശാലകളുമായിട്ട് താരതമ്യപ്പെടുത്താൻ പോലും പറ്റാത്ത ആദ്യത്തെ 30 എണ്ണത്തിൽ, നിലവാരത്തിൻ്റെ കാര്യത്തിൽ ആദ്യത്തെ 30 എണ്ണത്തിൽ പോലും ഒരു കേരളത്തിലെ ഒരു സർവകലാശാലയും ഇല്ല എന്ന് വരുമ്പോൾ ആ പരസ്യവാചകം തന്നെ പൊളിയുകയാണ്, കേരളം ഇന്ന് ചിന്തിക്കുന്നത് നാളെ ലോകം ചിന്തിക്കുമെന്ന്. രണ്ടാമതായിട്ട്, ഇപ്പോൾ മലയാളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു ഭീഷണിയുണ്ട്, അത് ഈ മയക്കുമരുന്ന് ഭീഷണി തന്നെയാണ്. ഈ മയക്കുമരുന്നിനെപ്പറ്റി കഴിഞ്ഞ 3-4 വർഷമായിട്ട് അറിവുള്ളവർ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്, കേരളത്തിൽ മയക്കുമരുന്നിൻ്റെ കുത്തൊഴുക്കാണ് നടക്കുന്നത്, ബന്ധപ്പെട്ടവർ ഭരണാധികാരികൾ സൂക്ഷിക്കണം സൂക്ഷിക്കണം സൂക്ഷിക്കണമെന്ന്. അപ്പോഴൊന്നും അതിനെതിരെ ഒരു ചെറുപിറവ് പോലും അവരനക്കിയില്ല. ഏറ്റവും ഒടുവിൽ കതിരിൽ കൊണ്ട് വളം വെക്കാൻ പോവുകയാണ് കേരള സർക്കാർ. ഇത്രയും കാലം പൂണ്ട ഉറക്കത്തിലായിരുന്നു, ഇതിനെ മുളയിലേ നുള്ളാൻ ഇവർ ഒന്നും ചെയ്തില്ല. ഇതിൻ്റെ അവസാന ഘട്ടമെത്തി നിന്നപ്പോൾ ഇതാ ഇപ്പോൾ ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിനിങ് മറ്റുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അതിലേറ്റവും രസകരമായിട്ടുള്ള കാര്യം ദാ ഇപ്പോൾ കാണുന്ന ചിത്രം, ഇത് ഗതാഗത മന്ത്രി ആൻ്റണി രാജുവിൻ്റെ ചിത്രമാണ്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും വെച്ചിട്ട് ലഹരി വിരുദ്ധ ശൃംഖല, LDFൻ്റെ ഒരു പൊതുപരിപാടിയാണ് ലഹരി വിരുദ്ധ ശൃംഖല. ഇനി ഈ മഹാൻ ആരെന്ന് അറിയണ്ടേ? വർഷങ്ങൾക്ക് മുമ്പ് ഒരു വിദേശി ഇവിടെ മയക്കുമരുന്നുമായി പിടിക്കപ്പെട്ടു. അപ്പോൾ ആ വിദേശിയെ ആ കേസിൽ നിന്ന് ഊരി ഇവിടെ നിന്ന് രക്ഷിച്ച് പുറത്തേക്ക് പോവാൻ സഹായിച്ച അന്ന് ഇയാൾ ഇന്നും അഡ്വക്കേറ്റ് തന്നെയാണ്, അന്ന് ഇയാളാണ് ആ കേസ് വാദിച്ചത്. അതിനുവേണ്ടി ഈ മഹാൻ ചെയ്ത കാര്യം അറിയണ്ടേ? അദ്ദേഹത്തിൻ്റെ അടിവസ്ത്രത്തിൽ നിന്നാണ് ഈ മയക്കുമരുന്ന് പിടിച്ചത്. എന്നാൽ തൊണ്ടി മുതൽ കിട്ടിയ സാധനം അയാളുടേതല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ആ അടിവസ്ത്രം സൂത്രത്തിൽ ഇയാൾ കോടതിയിൽ നിന്ന് കൈക്കലാക്കിയിട്ട് അത് വെട്ടി ചെറുതാക്കി അയാൾക്ക് ധരിക്കാൻ പാകത്തിലാക്കാത്ത തരത്തിൽ, അതായത് ആ വ്യക്തിക്ക് ഇട്ടാൽ ചേരാത്ത പ്രയോഗത്തിൽ ചെറുതാക്കി കെടുത്തു. പിന്നീട് കോടതി സമക്ഷം അത് സമർപ്പിച്ചപ്പോൾ, അല്ലെങ്കിൽ കാണിച്ചപ്പോൾ, അത് ആ വ്യക്തിയുടെ അല്ല ആ അടിവസ്ത്രം എന്ന് കാണുകയും കോടതി അങ്ങനെ അയാളെ വെറുതെ വിടുകയും ചെയ്യുക. അങ്ങനെയാണ് അയാൾ ഇവിടുന്ന് രക്ഷപ്പെടുകയും മറ്റൊരു രാജ്യത്ത് നിന്ന് അവിടെ വേറൊരു കേസിൽ അറസ്റ്റിലായി അകത്ത് ചെന്നപ്പോൾ, അതായത് ജയിലിൽ കയറിയപ്പോൾ, അവിടെയുള്ള ഒരു സഹതടവുകാരനോട് ഞാൻ ഇങ്ങനെയാണ് കേരളത്തിൽ നിന്ന് രക്ഷപ്പെട്ടതെന്ന് പറയുകയും അത് പിന്നെ ഇൻ്റർപോളും മറ്റും അറിയുകയും ഇവിടെയുള്ള അന്വേഷണ ഏജൻസികളെ അറിയുകയും വഴിയാണ് ഈ വാർത്ത പുറത്തെറിഞ്ഞത്. അങ്ങനെ ഒരു രാജ്യാന്തര മയക്കുമരുന്ന് ശൃംഖലയിലെ കണ്ണിയെ തന്നെ ഈ കേരളത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ മഹാനാണ് ഇപ്പോൾ ലഹരി വിരുദ്ധ ശൃംഖല എന്ന് പറഞ്ഞ് ഇട്ടിരിക്കുന്നത്. ഇതിലും വലിയ പ്രഹസനം വേറെ എന്താണുള്ളത്? ഇനി ഈ അണിചേരുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ കാര്യം പറഞ്ഞാലോ, മാഹിയെന്നും മറ്റുമൊക്കെ കുറഞ്ഞ വിലയ്ക്ക് മദ്യം വാങ്ങി ഇവിടെ വന്ന് മറിച്ചടിച്ച് വിൽക്കുന്ന മഹാന്മാരാണ്. രാത്രി കഞ്ചാവ് വിൽപ്പനയും പകൽ ലഹരി വിരുദ്ധ ക്യാമ്പയിനും, അല്ലെങ്കിൽ തന്നെ മുക്കിന് മുക്കിന് ബാറുകളും ബിവറേജും തുറന്നു വെച്ചിട്ട് എന്തോന്ന് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ. ഈ കാര്യത്തിലും ഇവർക്ക് കേരളം ഇന്ന് ചിന്തിക്കുന്നത് ലോകം നാളെ ചിന്തിക്കും എന്ന് പറയാനാവുമോ? ഏറ്റവും ഒടുവിലായി ദാ മലയാളികൾ വലിയ അരിക്ഷാമം അനുഭവിക്കുകയാണ്. അരി കിട്ടാനുണ്ടെങ്കിൽ തന്നെ വലിയ വിലയും കൊടുക്കേണ്ടി വരുന്നു. ഇതൊക്കെ നേരത്തെ അറിയാവുന്ന തന്നെയാണ് സർക്കാരുകൾക്ക്, പക്ഷേ ഒരു മുൻകരുതലും എടുത്തില്ല. കണ്ട ആന്ധ്രാപ്രദേശിൻ്റെയും കണ്ട തെലങ്കാനയുടെയും മുന്നിൽ പോയി അരിതായോ അരിതായോ എന്ന് പറഞ്ഞുകൊണ്ട് പാത്രവും പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്, ആ ഗതികേടിലെത്തി നിൽക്കുകയാണ്. എന്തെങ്കിലും ഒരു മുന്നൊരുക്കം ഇവർ നടത്തിയില്ല. മാത്രമല്ല, കുട്ടനാട്ടിലുള്ള കർഷകരിൽ നിന്ന് നെല്ല് ശേഖരിക്കാനോ അല്ലെങ്കിൽ അത് ഇവിടെ ഉപയോഗിക്കാനോ അവർ ശ്രമിക്കുന്നില്ല. കാരണം കുട്ടനാട്ടിലെ കർഷകരിൽ നിന്ന് വാങ്ങിയാൽ കമ്മീഷൻ അടിക്കാൻ പറ്റിയില്ലല്ലോ, അതിന്
ആന്ധ്രയിലും തെലുങ്കാനയിലും തന്നെ പോകണം. ഇതാണ് കേരള മോഡൽ. ഈ കേരള മോഡലും വെച്ചിട്ടാണ് കേരളം ഇന്ന് ചിന്തിക്കുന്നത്, നാളെ ഇന്ത്യയും ലോകവും ചിന്തിക്കുന്നു എന്ന് തള്ളിമറിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. ഇന്ന് കോട്ടയത്തെ ക്രിസ്തോബറൽ ഓഡിറ്റോറിയത്തിൽ ഒരു പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു ചടങ്ങ് നടന്നു. അവിടെ നിയുക്ത ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരെയും മറ്റ് വിശിഷ്ട വ്യക്തികളെയൊക്കെ ആദരിക്കുകയുണ്ടായി. അക്കൂട്ടത്തിൽ പുണ്യദർശനം എന്ന ഒരു പുതിയ യൂട്യൂബ് ചാനലിൻ്റെ ലോഗോ പ്രകാശനം കൂടി നടക്കുകയുണ്ടായി. ഞങ്ങൾക്ക് പ്രത്യേകിച്ചും സന്തോഷമുണ്ടാകുന്ന ഒരു കാര്യം, ഞങ്ങളുടെ തത്വമയി ടി വിയുടെ ചീഫ് എഡിറ്റർ ഇൻ ചീഫ് രാജേഷ് പിള്ള അദ്ദേഹത്തിനെയും അവിടെ ആ വേദിയിൽ ആദരിക്കുകയുണ്ടായി. ഏറ്റവും ഒടുവിലായി മലയാളത്തിലെ മുഖ്യധാര മാധ്യമമായിട്ടുള്ള ഏഷ്യാനെറ്റിൽ വലിയ ചർച്ചകളും മറ്റും നടക്കുകയാണ്. വിഷയം കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ, അവർ ഇരിക്കുന്ന ആങ്കറും അതേപോലെ തന്നെ ആ ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റ് പാനലിസ്റ്റുകൾ എല്ലാവരും കൂടെ കൂടി നിശിതമായിട്ട് വിമർശിക്കുകയും കീറി മുറിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പലതും അവരുടെ മുൻവിധികളാണ് എന്ന് കാണാൻ പറ്റും. പലപ്പോഴും ഈ പി ജി സുരേഷ് കുമാർ എന്ന വ്യക്തിയെപ്പറ്റിയൊക്കെ നിഷ്പക്ഷനാണ് എന്ന് തോന്നുമെങ്കിലും, ഭൂരിപക്ഷം ആളുകൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ എങ്കിലും, ഈ ചില സമയത്തൊക്കെ ഉള്ളിലുള്ള ആ ചില പൊതുവായിട്ടുള്ള ഒരു മിഥ്യാബോധം, അതായത് മലയാളിക്ക് പൊതുവായിട്ടുള്ള ഒരു മിഥ്യാബോധമൊക്കെ അറിയാതെ പറഞ്ഞു പോകും. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വന്ന ഒരു വാചകം അങ്ങനെയുള്ളതായിരുന്നു. ഇവിടെ നമുക്കറിയാം, സന്തോഷം എന്ന് പറഞ്ഞ ഒരു ക്രിമിനലിനെ, അത് റോഷി അഗസ്റ്റിൻ എന്ന ഒരു മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഡ്രൈവർ, അയാളൊരു ക്രിമിനലാണ്. കാരണം സ്ത്രീകൾക്കെതിരെ അതിക്രമം നടത്തി, അത് മാത്രമല്ല മറ്റൊരു വീട്ടിൽ അതിക്രമിച്ച് കടക്കാനും ഒരുങ്ങി വേറൊരു സ്ത്രീയും കൂടെ അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. അയാൾ മുട്ടയടിച്ച് ആൾമാറാട്ടമൊക്കെ നടത്താൻ ശ്രമിച്ചു എങ്കിലും ഒടുവിൽ പിടിക്കപ്പെട്ടു. ഇതിനെപ്പറ്റിയുള്ള ചർച്ചയിൽ ഈ പി ജി എന്ന് വിളിക്കപ്പെടുന്ന ഈ സുരേഷ് കുമാർ ഒരു വാചകം ഇങ്ങനെ പറയുകയുണ്ടായി. അതായത് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, അദ്ദേഹം ഒരിക്കലും വിചാരിച്ചില്ല ഈ ചെയ്തത്, ഇത്തരം കാര്യങ്ങൾ ചെയ്തത് ഇങ്ങനെ ഒരാളായിരിക്കുമെന്ന്. അദ്ദേഹം വിചാരിച്ചിരുന്നത് ഏതെങ്കിലും ബംഗാളിയോ അല്ലെങ്കിൽ ആസാമിയോ അല്ലെങ്കിൽ ഏതെങ്കിലും അതിഥി തൊഴിലാളിയോ അന്യ സംസ്ഥാന തൊഴിലാളിയോ ആയിരിക്കുമെന്നാണ്. ഇത് മലയാളികളുടെ ഒരു മിഥ്യാധാരണയാണ്. ഇത്തരം ചെയ്തികളൊന്നും മലയാളി ചെയ്യില്ല എന്നുള്ളൊരു മിഥ്യാധാരണയാണ്. ഇതും ഇതിൻ്റെ അപ്പുറവും ചെയ്യുന്നവനാണ് മലയാളി എന്ന് ഈ അടുത്ത കാലത്ത് മാത്രമുള്ള ചില സംഭവങ്ങൾ എടുത്തു നോക്കിയാൽ മതി. അതോ അതിൻ്റെ പകുതിയോ ഈ വെളിയിലുള്ള മലയാളികളല്ലാത്തവർ ചെയ്തിട്ടില്ല എന്ന് കാണാൻ പറ്റും. മലയാളികൾക്ക് പൊതുവേ ഉള്ള ഒരു മിഥ്യാബോധത്തിൻ്റെ ബാക്കിപത്രമായിട്ടാണ് ഇയാളിത് പറഞ്ഞത്. കാരണം മലയാളി എന്തോ ഒരു സംഭവമാണ്, പൊളിയാണ്, മറ്റതാണ്, മാടയാണ്, കോടയാണ് എന്നൊരു ധാരണയുടെ പുറത്താണ് ഇത്തരം കാര്യങ്ങളൊന്നും മലയാളി ചെയ്യില്ല എന്ന് വന്നത്. തീർച്ചയായിട്ടും ഈ പ്രാദേശികവാദ ചിന്തയുള്ളവരാണ് ഇതുപോലുള്ള സങ്കുചിതമായിട്ട് ചിന്തിക്കുന്നത്. മറിച്ചു ദേശീയബോധം അല്ലെങ്കിൽ ഇന്ത്യയിലുള്ളവർ എല്ലാവരും ഒന്നാണ് എന്ന ഒരു ധാരണ ഉള്ളവർക്ക്, ഒരു പ്രത്യേകിച്ച് ഒരു മാധ്യമപ്രവർത്തനം കൂടിയാണെന്ന് ഓർക്കണം, ഇത്തരം വാചകങ്ങൾ പുറത്തു വരില്ല. വലിയ നിഷ്പക്ഷത കാണിക്കുന്നവർക്കൊക്കെ ഇടയ്ക്ക് പറ്റുന്ന അബദ്ധമാണത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ നിശിത വിമർശനവും ഇഴകിരിയുള്ള പരിശോധനയൊക്കെ ആയിട്ട് പോയിക്കോട്ടെ. ഒപ്പം ചിത്രഞ്ജൻ എന്ന ബുദ്ധി കൊണ്ടൊന്ന് നടിക്കുന്ന, ബുദ്ധിയില്ലാത്ത അല്ലെങ്കിൽ അന്തംകമ്മി എന്ന് തികച്ചും പറയാവുന്ന ഒരാൾ അവിടെ ഇരുന്നുകൊണ്ട് എന്തൊക്കെയോ ഗീർവാണം പറയുന്നുണ്ടായിരുന്നു. ഇവരൊക്കെ കുറേ നാളുകൊണ്ട് പറയുന്നുണ്ട് ഗവർണറെ ഇവിടുന്ന് ഓടിക്കും ഓടിക്കും എന്ന് പറയുന്നതല്ലാതെ അദ്ദേഹത്തിന് എതിരെ എന്തെങ്കിലും നിയമപരമായിട്ട് നടപടിയെടുക്കാൻ ഇവർക്ക് പറ്റുമെങ്കിൽ ആ വഴി ഒന്ന് ചലിക്കുന്നു പോലുമില്ല എന്ന് കാണാം. കൂടെ കൂടെ പറയുന്നത് RSS അജണ്ടയാണ് സർവകലാശാലകളിൽ നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നാണ്. അത് ഇവിടെയുള്ള ഭൂരിഭാഗം അന്തംകമ്പികളും വിശ്വസിക്കുകയും ചെയ്യും. എന്നാൽ യാഥാർത്ഥ്യം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വൈസ് ചാൻസലറായിട്ട് നിയമിക്കേണ്ടത് ഒരു കൂട്ടം ആളുകളുടെ ലിസ്റ്റ് വേണം. ഒരു കുറഞ്ഞത് 3-4 പേര്, അതിൽ നിന്ന് മികച്ചവരെയാണ് തിരഞ്ഞെടുക്കുന്നത്. ആ ലിസ്റ്റ് കൊടുക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യോഗ്യതയുള്ളവരെ ആയിരിക്കണമല്ലോ കൊടുക്കുന്നത്. അതിൽ RSSകാരൻ്റെ ഒരാൾ, കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഒരാൾ, കോൺഗ്രസ്സുകാരൻ്റെ ഒരാൾ, ലീഗിൻ്റെ ഒരാൾ, ഈ രീതിയിലല്ലല്ലോ അവിടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അവിടെ RSS അജണ്ട നടപ്പിലാക്കുന്നത് എന്ന് മാത്രം മനസ്സിലാവുന്നില്ല. പക്ഷേ അന്തംകമ്മികൾക്ക് അതൊന്നും ബാധകമല്ല. അവരുടെ നേതാക്കൾ ഇത് RSS അജണ്ടയാണ് എന്ന് പറഞ്ഞാൽ മാത്രമല്ല, നട്ടുച്ചയ്ക്ക് ഇത് പാതിരാത്രി 12 മണിയായി എന്ന് പറഞ്ഞാലും ഉടനെ പാ നിവർത്ത് അവിടെ കിടന്നുറങ്ങാൻ ശ്രമിക്കുന്നവരാണ് അന്തംകമ്മികൾ. അങ്ങനെയുള്ളവർക്ക് ഇതേപോലുള്ള നേതാക്കളെ കിട്ടിയില്ല എങ്കിലേ അത്ഭുതമുള്ളൂ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.